ബന്ധങ്ങളെ പൊന്നണിയിച്ച 6 സുവർണ വർഷങ്ങൾ പിന്നിട്ട് വളാഞ്ചേരി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ നവീകരിച്ച് കൂടുതൽ പ്രൗഢിയോടെ. പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ചുമതല മുസ്ലിം ലീഗ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നൽകി. ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചുമതല ഇ ടി മുഹമ്മദ് ബഷീറിനായിരിക്കും. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളാണ് പ്രഖ്യാപനം നടത്തിയത്. ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവെന്ന നിലയിലാണ് നേതൃത്വം കുഞ്ഞാലിക്കുട്ടിയെ പാർലമെന്റിലേക്ക് അയച്ചത്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി മാറിയതും ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പേരിന് മാത്രമായതും ഇതിനു പുറമെ കേരളത്തിലെ യു ഡി എഫ് നേതാക്കളുടെ കടുത്ത സമ്മർദ്ദവും ലീഗിന്റെ തീരുമാനത്തിന് ആക്കം കൂട്ടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഞായറാഴ്ച ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം പാണക്കാട് ഹൈദരലി ഷാബ് തങ്ങൾ പ്രഖ്യാപനം നടത്തിയത്. ഇന്ന് പാർലമെന്റ് പാർട്ടി ലീഗിന്റെ ഇവിടെ കൂടി അതിൻ്റെ നിർദ്ദേശ ലക്ഷ്യം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികമായൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. എല്ലാവരും അതിൽ പങ്കെടുത്തു, ഒരു നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും നമുക്ക് വിജയിക്കുവാനുള്ള സാധ്യത എന്താണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാവരും വളരെ കൂട്ടായ്മയോടുകൂടി ഒന്നിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അവസ്ഥ. അതേപോലെ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരിപൂർണമായ ചുമതല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കൊടുത്തതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ആ ചുമതല കൊടുക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ചുമതല കൊടുത്തതിൻ്റെ ഫലം അല്ലെങ്കിൽ നമുക്ക് വിജയം അവിടെ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാ ചുക്കാനും ത്രാണിയുള്ള കഴിവുള്ള നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഏൽപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം പെട്ട് തീരുമാനിച്ചു. അതേസമയം മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണെന്നും യു ഡി എഫിന് പുറത്ത് മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായി സഖ്യമില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.